അങ്ങനെ നൂറു ദിവസങ്ങൾക്ക് ശേഷം പൃഥ്വിരാജ് ഭാര്യയേയും മകളെയും കെട്ടിപ്പിടിച്ചു ഒരുക്കങ്ങളിലൊന്നും ഒരു പാളിച്ചേയും പറ്റിയില്ല എല്ലാം കൃുകൃത്യമായിരുന്നു പക്ഷേ ദൈവം ലോകത്തെ മുഴുവനായി ചൂണ്ടുവിരലിൽ ഒന്ന് നിർത്തിയപ്പോൾ പലരും അടുക്കാൻ പറ്റാത്ത അകലത്തിൽപ്പെട്ടുപോയി അങ്ങനെ സംഭവിച്ചവരിൽ പലരും വീടണഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് രോഗത്തിന് മൂർച്ച കൂടി വരികയാണ് ദിനംപ്രതി ജോർദാനിലായിരുന്നു പൃഥ്വിരാജ് ആടുജീവിതം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങുമായി എല്ലാം നല്ല നിലയിൽ നടക്കുമ്പോഴാണ് കൊറോണ എത്തിയത് അത് ലോകത്തെ പിടിച്ചുലച്ചപ്പോൾ അതിൽ പെട്ടുപോയി രാജുവും സംഘവും അമ്മ മല്ലികയും ഭാര്യ സുപ്രിയ മകൾ അലങ്കൃത മറ്റ് ബന്ധുക്കൾ സുഹൃത്തുക്കൾ ആരാധകർ എല്ലാവരും ഇവർക്കു വേണ്ടി പ്രാർത്ഥിച്ചു സുരേഷ് ഗോപിയും കേന്ദ്രമന്ത്രി വി മുരളീധരനും ഇടപെട്ട് ഈ സംഘത്തിനു വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു ഷൂട്ടിംഗ് പൂർത്തിയാക്കി തടവറ ജീവിതത്തിൽ നിന്ന് പറന്നു പൊന്തി കൊച്ചിയിൽ വന്നിറങ്ങി ഇവിടെയെത്തി ഹോട്ടലിൽ ഏഴു ദിവസത്തെ ക്വാറന്റൈൻ പൂർത്തിയാക്കി മടങ്ങി വീട്ടിലെത്തി ഹോം ക്വാറന്റൈനും ഏഴു ദിവസം പൂർത്തിയാക്കി തന്റെ നാടിനും കുടുംബത്തിനും തന്നാൽ രോഗം വരരുത് എന്ന കരുതൽ പൂർത്തിയാക്കിയാണ് പൃഥ്വിരാജ് കുടുംബത്തിലേക്ക് കയറിയത് മൊത്തം ഇവരെ വിട്ടുപിരിഞ്ഞിട്ട് നൂറു ദിവസങ്ങൾ എന്തായാലും അച്ഛനെ അടുത്തുകിട്ടിയ സന്തോഷത്തിൽ അലങ്കൃതയും ഭർത്താവിനെ അടുത്തുകിട്ടിയ സന്തോഷത്തിൽ സുപ്രിയയും നിറ കണ്ണുകളോടെ താരത്തെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നത് വൈറലായി ഇനി രാജുവിന് അമ്മ മല്ലികയുടെ അടുത്തെത്തണം ആ സ്പർശം ഒന്ന് ഏൽക്കണം തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പലരെയും സമീപിച്ച അമ്മയുടെ അടുത്ത് ഫിലിം കാട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബ്സ് എട്ട് ലക്ഷവും കടന്നിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്നവരോട് ഇന്നും കടപ്പെട്ടിരിക്കുന്നു നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി